215 പേജുള്ള റിപ്പോർട്ടിൽ കെ എ റൌഫിന്റെ 11 പ്രധാന ആരോപണങ്ങളും അനുബന്ധ ആരോപണങ്ങളും ഇതേക്കുറിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുമാണ് അടങ്ങിയിരിക്കുന്നത്. റജീന, റജുല, ശ്രീദേവി തുടങ്ങിയവരെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മൊഴി. കോഴിക്കോട് YMCA ക്രോസ് റോഡിലുള്ള PVS അപ്പാർട്ട്മെന്റിൽ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ പോയിട്ടുണ്ട്. കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പി ശശിയെ സ്വാധീനിച്ചിട്ടില്ല. കേസ് അട്ടിമറിച്ചതിന് റൌഫ് നിരത്തുന്ന തെളിവുകളും റിപ്പോർട്ടിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ റൌഫ് ലക്ഷങ്ങൾ തന്നെന്ന് റജീനയും റജുലയും അടക്കമുള്ളവർ പറയുന്നു. റൌഫും കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ ചേളാരി ഷെരീഫുമാണ് പണം നൽകിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നെങ്കിലും എന്തു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നെന്ന് തെളിയിക്കാനായിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തലായി റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത്. 40 മുതൽ 50 ലക്ഷം രൂപ വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് റജീന പറയുന്നു. കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചെന്നും ഇല്ലെന്നും മൊഴിമാറ്റി പറഞ്ഞ റജീനയുടെ വാക്കുകൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. റൌഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് റിപ്പോർട്ടിന്റെ സംക്ഷിപ്തം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.